പ്രോകുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാലുമണി വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടയാണ്. അട എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അട ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പ്രത്യേക രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഇല എന്ന് പറഞ്ഞാൽ മഞ്ഞളുടെ ഇലയാണ്. മഞ്ഞളുടെ ഇല വെച്ചിട്ടുള്ള അട, അതിനകത്ത് നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന അട. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ അടയുടെ ഉള്ളിൽ വെക്കാണ് ചില്ലിയാണ് ആദ്യം റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് തേങ്ങയിട്ടു. തേങ്ങ ഇട്ടതിന് ശേഷം ഇത് ചെറുതായിട്ട് ഒന്ന് മൂക്കിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അടയുടെ ടേസ്റ്റ് കൂടാൻ, ഉള്ളിലെ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാടൻ നെയ്യ്, നമ്മൾ ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യാണ് കേട്ടോ, ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അതും കൂടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും, കാഷ്നട്ട്, കിസ്മിസ് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ ടേസ്റ്റാണ്. നമ്മളെപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യും. ചിലർക്ക് എനിക്ക് കാഷ്നട്ട് ഇതിനേക്കാളൊക്കെ ഇഷ്ടമല്ലാതെ കഴിക്കാനാണ്. അതുപോലെ കിസ്മിസിൻ്റെ ആ ഒരു പുളിച്ചുവ വരുന്നത്, അത് പാചകത്തിലാണെങ്കിലും ഈവൻ അടകളിലാണെങ്കിൽ പോലും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഒന്ന് എല്ലാ ഫില്ലിങ്ങിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്തു. അത് നെയ്യിലാണ് മിക്സ് ചെയ്തെടുത്തത്, അതുകൊണ്ട് തന്നെ ടേസ്റ്റും അത്രത്തോളം നല്ല ടേസ്റ്റായിരിക്കും. നമ്മളുടെ തേങ്ങയുടെ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഷാഡോ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നെയ്യിൻ്റെ ടേസ്റ്റ്, തേങ്ങയുടെ ടേസ്റ്റ്, അതുപോലെ ശർക്കരയുടെ ടേസ്റ്റ്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞു നല്ലൊരു നല്ലൊരു സ്മെല്ല്, കഴിക്കാൻ തോന്നുന്ന സ്മെല്ല്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റണം. ഇത് ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മളാദ്യം അരി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിനോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിയുടെ മിക്സ് ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ അരി, അരിപ്പൊടി, അരിപ്പൊടി എന്ന് പറയുമ്പോൾ അരി അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെയോ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളത് കുഴച്ച് വെച്ചത്. ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത മാവാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല ചപ്പാത്തി പരുവത്തിലേക്കാളും കുറച്ചുകൂടി കൂടുതൽ ആ പരുവത്തിലാക്കി എടുത്തു വെച്ചു. അതിനുശേഷം സാധാരണ നമ്മളെപ്പോഴും അട ഉണ്ടാക്കുന്നത് ഇല ഒന്നല്ലെങ്കിൽ വാഴയിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടനയുടെ ഇല, ഇടനയുടെ ഇലയിൽ. അപ്പോൾ നമ്മൾ അതിനകത്ത് വ്യത്യസ്തമായി നമ്മൾ ചെയ്യുന്നത് മഞ്ഞളിൻ്റെ ഇല വെച്ചിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ട് മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു ക്ലാസ്സിൻ്റെ വഴി പറയാനെൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ മഞ്ഞളിൻ്റെ ഇല വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു അട. അപ്പോൾ ആദ്യം മഞ്ഞളിൻ്റെ ഇല എടുത്തു. അതിനുശേഷം നെയ്യ്, നെയ്യോ എണ്ണയോ എന്താ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ ഇലയിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മാവ് എടുക്കുക. മാവ് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇല അധികം കട്ടിയില്ലാതെ വേണമെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഇത് അതിലേലൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് വേണമെങ്കിൽ ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ എളുപ്പം അത് സ്പ്രെഡായി കിട്ടും. സ്പ്രെഡായി കിട്ടിയിട്ട് അപ്പോൾ ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഓൾറെഡി തേങ്ങയുണ്ട്, നെയ്യുണ്ട്, പിന്നെന്താ, പിന്നെ നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ശർക്കര, തേങ്ങയുടെ മിക്സ് ചെയ്ത്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി പരിപ്പോ ബദാമിൻ്റെ പരിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, എന്താണ്, ഏലക്ക.
ഏലക്ക ഒരു എണ്ണം ഒന്നോ രണ്ടോ പൊടിച്ചിടാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടയാണ്. എനിക്ക് അതിനോടാണ് താല്പര്യം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്ത് എന്താണോ നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് അധികം സ്പൈസ് ഇങ്ങനെ ഇതിൻ്റെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഒന്നുകിൽ ഇങ്ങനെ എന്ത് പറയും ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് തിരിച്ച് ഇതുണ്ടാവും. എളുപ്പത്തിൽ നമ്മൾ മടക്കിയെടുത്തു, എളുപ്പത്തിൽ നമ്മൾ മടക്കിയെടുത്തു, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാ അടകളും നമ്മൾ ഇതുപോലെ പരത്തി, അത് ഇങ്ങനെയാവാം തിരിച്ചും ആവാം കേട്ടോ, രണ്ട് രീതിയിലും വേണമെങ്കിൽ മടുക്കാം. പക്ഷേ ഇത് അയയുടെ അടയുടെ ഷേപ്പ് എപ്പോഴും ഇതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് വച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ എല്ലാ ഇലകളിലും അതുപോലെ നമ്മൾ ആദ്യം ഈ ഇലകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഇലകളാണെങ്കിൽ പോലും ഇതിനകത്ത് പ്രാണികൾ ഒഴിച്ചിരിക്കുക. ഇതിൻ്റെ സമയം അധികം ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവും. ചെളിയില്ലാന്ന് വെച്ചാൽ കഴുകാതിരിക്കേണ്ടെന്നല്ല കേട്ടോ, പക്ഷേ കഴുകിയെടുക്കുന്നത് അത്ര പരിശ്രമം പിടിച്ച പണിയല്ല, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. കാരണം അധികം എന്നും മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അധികം ചെളി ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ അടിയിൽ പ്രാണികൾ അതുപോലെ എട്ടുകാലി അത് ഭയങ്കര ഡേഞ്ചറസാണ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഓരോ ഇലകളും പ്രത്യേകം പ്രത്യേകം എടുത്ത് വെച്ച് തന്നെ കഴുകിയിട്ടുണ്ടാവണം, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇല ഒത്തിരി നല്ലതാണ്, മഞ്ഞളുടെ ഇലയാണ്, ഔഷധഗുണമുള്ള ഇലയാണ്, ഇതൊക്കെ ഓക്കെ. പക്ഷേ ഇല എടുക്കുമ്പോൾ അതിനകത്ത് പ്രാണിയോ കീടങ്ങളോ ഉണ്ടോ എന്ന് നന്നായിട്ട് ശരിക്കും നോക്കി ഓരോന്നോരോ ഇലകൾ അതിൻ്റെ മുൻവശവും പുറകുവശവും നന്നായിട്ട് കഴുകി വേണം നമ്മൾ എടുക്കാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. കാരണം ഇപ്പോഴും മഞ്ഞളിൻ്റെ സമയം, മഞ്ഞൾ നട്ട് നിൽക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലിൽ നമുക്ക് കുക്ക് ചെയ്ത് മക്കൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിലെല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതുപോലെ മടക്കി, അതുപോലെ നാളെ എല്ലാ ഇലകളിലും ഞാൻ പരത്തിയെടുക്കട്ടെ. നമ്മളതുപോലെ എല്ലാ മഞ്ഞളുടെ ഇലയാണ് എടുത്തതെന്ന് പറഞ്ഞു. മഞ്ഞളുടെ ഇലയിലെല്ലാം നന്നായിട്ട് നെയ്യ് പരത്തി, അതിനകത്ത് തേങ്ങ ശർക്കരയുടെ വിളയിച്ച് വെച്ചത് നന്നായിട്ട് തിന്നായിട്ട് നമ്മൾ ഇത് ചെയ്തു. എന്താ പറയുക, അതിന് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുത്തു. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ഇലയും ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞളിൻ്റെ ഇലയുടെ ആ ഒരു സത്ത്, പിന്നെ നമ്മുടെ ശർക്കരയുടെ മധുരം എന്ന് വേണ്ട സകല രീതിയിൽ നമ്മൾ നേച്ചർ ഫ്രണ്ട്ലി എന്ന രീതിയിലാണല്ലോ പോകേണ്ടത്. എപ്പോഴും നമ്മൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ ഇനി ആരും പഠിച്ചില്ലെങ്കിൽ വളരെ ബോറായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നമ്മൾ നേച്ചറുമായിട്ട് കൂടി ജീവിക്കാൻ പറ്റും അത്രത്തോളം നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ അടയും നമ്മൾ വേവിക്കാൻ പറ്റും. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് വേവിച്ച് വെച്ച അടയാണിത്, മഞ്ഞളുടെ ഇല കൊണ്ടുള്ള അട. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മുടെ അട വെന്ത് ഒരു പീസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.